അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ വായിക്കുമ്പോൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഫാസിസ്റ്റുകളോടാണോ റസൂൽ സംസാരിച്ചത് എന്ന് നമ്മൾ സംശയിച്ചു പോകും. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ അഭിനവ തീവ്രവാദികൾ അഭിനവ ഖവാരിജുകളോടാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത് എന്ന് നമ്മൾ ശങ്കിച്ചു പോകും. കാരണം അവരോട് പറയുന്നത് പോലെ, അവരോട് സംസാരിക്കുന്നത് പോലെ വർഗീയതയുടെ ആശയം, വർഗീയതയിൽ ഊന്നിയ ആശയം, വർഗീയത നിർഗളിക്കുന്ന സംസാരങ്ങളും എഴുത്തുകളും പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എത്രമാത്രം തെറ്റാണ്, എത്രമാത്രം അബദ്ധമാണ് എന്ന് വളരെ കൃത്യമായി തിരുഹദീസുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വർഗീയതക്ക് വേണ്ടി സംസാരിക്കുന്നവൻ, വർഗീയതക്ക് വേണ്ടി എഴുതുന്നവൻ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറയുന്നു. വർഗീയവാദിയുടെ ഉദാഹരണം ഏതുപോലെയാണ്? കിണറ്റിലേക്ക് മുഖം കുത്തി വീണുപോയ ഒരു ഒട്ടകത്തെ വാല് പിടിച്ച് പുറത്തേക്ക് വലിച്ചെടുക്കാൻ, ആ ഒട്ടകത്തിന്റെ വാല് പിടിച്ചിട്ട് പുറത്തേക്ക് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നവനെ പോലെയാണ് ഒരു വർഗീയവാദി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. റസൂലെ, ആരാണ് വർഗീയവാദി? പ്രവാചകരെ, ആരാണ് വർഗീയവാദി എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്, സ്വന്തം ജനത തെറ്റ് ചെയ്യുകയും ആ തെറ്റിനെ ന്യായീകരിക്കുകയും ആ തെറ്റിന്റെ പക്ഷത്ത് നിൽക്കുകയും ചെയ്യുന്നവനാണ് വർഗീയവാദി എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരെ, ഒരു മുസ്ലിമാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ മുസ്ലിമിനെ, മുസ്ലിം തെറ്റ് ചെയ്തവൻ മുസ്ലിമായി പോയി, ഇസ്ലാമിന്റെ പേരുള്ളവനായി പോയി, അറബി പേരുള്ളവനായി പോയി എന്ന കാരണം കൊണ്ട് നമ്മളവനെ ന്യായീകരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അഭിപ്രായ പ്രകാരം നമ്മൾ പ്രവാചകന്റെ ഉമ്മത്തിൽപ്പെട്ടവരല്ല, മുസ്ലിങ്ങളല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത്. മനുഷ്യത്വത്തിലൂടെയും അനുകമ്പയിലൂടെയും പരാനുകമ്പയിലൂടെയും ദീനാനുകമ്പയിലൂടെയും വിട്ടുവീഴ്ചയിലൂടെയും സാഹോദര്യത്തിലൂടെയും സഹിഷ്ണുതയിലൂടെയും മനുഷ്യനെ കാണുന്ന കണ്ണിലൂടെയും മനുഷ്യത്വത്തോടെയും ആളുകളെ നോക്കിക്കാണാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. വിഖ്യാതമായ ഒരു ഹദീസ്, ഒരു സംഭവത്തിലൂടെ നമ്മുടെ പ്രവാചകന്റെ അധ്യാപനം പറയാറുണ്ട്. ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു. വളരെ സിമ്പിളായി നമുക്കത് പറയാം, പക്ഷേ ആരായിരുന്നു ജൂതൻ? ആരായിരുന്നു പ്രിയപ്പെട്ടവരെ ജൂതൻ? അല്ലാഹുവിന്റെ റസൂലിന്റെ മരണത്തിന് കാരണമായ തലവേദന തുടങ്ങുമ്പോ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹന്റെ അടുത്ത് വന്നിട്ട് റസൂൽ ഒരു വർത്താനം പറയുന്നുണ്ട്. ആയിഷ, അന്ന് ഖൈബറിൽ വെച്ച് കഴിച്ച ആ മാംസത്തിൽ പുരട്ടിയ വിഷമുണ്ടല്ലോ, ആ വിഷം എന്റെ തലയോട്ടിയിലെ ഉച്ചിയിലെ ഞരമ്പിനവരെ ബാധിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരണത്തിന്റെ സമയത്ത് പോലും ഒരു ജൂതന്റെ ആക്രമണത്തിന്റെ വേദന അനുഭവിച്ചിട്ടാണ് റസൂലുള്ളാഹി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. വളരെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ, വളരെ സ്ട്രാറ്റജിക്കലായ സമയങ്ങളിൽ ഇസ്ലാമിനെതിരെ കരു നീക്കിയ, മുസ്ലിങ്ങളെ ചതിച്ച, പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ച, പ്രവാചകനെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞു നടന്ന ജൂത വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നത്. എന്നിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത് ചോദ്യത്തിന് ഉത്തരമായി, അത് ജൂതനാണെങ്കിലും അതൊരു മനുഷ്യൻ കൂടിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്. സഹജീവികളെ സ്വീകരിക്കേണ്ടതും അവരെ ജീവിതത്തിൽ അവരുമായി സഹകരിക്കേണ്ടതും മതം നോക്കിയല്ല എന്ന് പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. നിർണായകമായ യാത്ര, പ്രവാചക ജീവിതത്തിലെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ, ജീവനോടെയോ അല്ലാതെയോ മക്കാ മുശ്രിക്കുകളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ, നൂറൊട്ടകത്തെ ഇനാം പ്രഖ്യാപിച്ച ആ ഒരു യാത്ര മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ തന്നെ ചതിക്കാതെ വഞ്ചിക്കാതെ ഖുറൈശികളുടെ കണ്ണു വെട്ടിച്ച് സുരക്ഷിതമായി കൃത്യമായി മദീനയുടെ സുരക്ഷിതത്വത്തിലേക്ക് എത്തിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചത് ആരെയാണ് പ്രിയപ്പെട്ടവരെ? അബ്ദുല്ലാഹിബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന ഒരു ബഹുദൈവാരാധകനെയാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ ചുവന്ന രക്തമുള്ള, മാംസമുള്ള, മജ്ജയുള്ള, വികാരങ്ങളും വിചാരങ്ങളുമുള്ള, മാതാവും പിതാവുമുള്ള, അലിവും കാരുണ്യവുമുള്ള മനുഷ്യ മനസ്സിനെ മനുഷ്യനായി കാണാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിലൂടെ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്ന, സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന വർഗീയത എന്ന ക്യാൻസറിനെ വേരോടെ പിഴുതെറിയാനുള്ള
മരുന്ന് പരിശുദ്ധ ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും പ്രയാസവും എന്താണ്? അഭയാർത്ഥികൾ ഓരോ നാടുകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യമാണ്, പല ആളുകൾക്കും കഴിക്കാൻ ഭക്ഷണമില്ല. UNന്റെയും മറ്റും സന്നദ്ധ സംഘടനകളുടെ ഔദാര്യത്തിൽ നുതിർന്നു വീഴുന്ന ഭക്ഷണ പൊതികൾക്ക് വേണ്ടി ആഫ്രിക്കയിലും സൊമാലിയയിലും പാവപ്പെട്ട പിഞ്ചോമന പൈതങ്ങൾ വരെ കാത്തുകെട്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ രംഗത്ത്, സാമ്പത്തിക രംഗത്ത് ഏറ്റവും വലിയ വിമോചനത്തിന്റെ വഴി പറഞ്ഞു കൊടുത്തത് ലോകത്തിന് പരിശുദ്ധ ഇസ്ലാമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സമ്പന്നനോട് ഇസ്ലാം പറഞ്ഞതെന്താണ്? നിന്റെ സമ്പത്തിന്റെ 2.5% അത് നിന്റെതല്ല, അത് പാവപ്പെട്ടവൻ്റെതാണ്, ജീവിതത്തിൽ അരികവൽക്കരിക്കപ്പെട്ടു പോയവൻ്റെതാണ്, അശരണരായ, ആലംബഹീനരായ, ചോദിക്കാനും പറയാനും ആളുകളില്ലാത്ത, മഴയും വെയിലും കൊള്ളാതെ കിടന്നുറങ്ങാൻ ഒരു മേൽക്കൂരയില്ലാത്ത, വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത, രോഗം വന്നാൽ മരുന്നിനോ ചികിത്സക്കോ വകയില്ലാത്ത പാവപ്പെട്ടവരുടെ അവകാശമാണ് നിന്റെ സമ്പത്തിന്റെ 2.5% എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 2.5% ലഭിക്കുന്നതിൽ ഏതെങ്കിലും ഒരു സമ്പന്നനോട് യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റും സ്വീകരിക്കുന്ന ആളുകൾക്കില്ല. അവരുടെ അവകാശമാണ്, ഔദാര്യമല്ല എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. അതിന്റെ ഫലം എന്താണ്? കൃത്യമായി സകാത്ത് പാലിച്ചതോടുകൂടി മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തിൽ സകാത്ത് സ്വീകരിക്കാനുള്ള ആളുകളില്ലാതെയായി എന്നതാണ്. സകാത്ത് സ്വീകരിക്കാൻ ആളുകളില്ലാത്തൊരവസ്ഥ, ധർമ്മം സ്വീകരിക്കാൻ ആളുകളില്ലാത്തൊരവസ്ഥ, ഒരു വീട്ടിലും ദാരിദ്ര്യം നിലനിൽക്കുന്നില്ല. ഇല്ലായ്മയും വല്ലായ്മയും പറയാൻ ആർക്കുമില്ല. എല്ലാവരും സുഭിക്ഷതരാണ്, സന്തോഷവാന്മാരാണ്, ഐശ്വര്യവാന്മാരാണ്. എന്തേ കാരണം? പരിശുദ്ധ ഇസ്ലാം നിഷ്കർഷിച്ച, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച 2.5% സക്കാത്ത് കൃത്യമായി നിർവഹിക്കപ്പെട്ടപ്പോ ദാരിദ്ര്യം ആ നാട്ടിൽ നിന്ന്, ആ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടു എന്നതാണ്. അവിടെയും മനുഷ്യൻ അനുഭവിക്കുന്ന സാമ്പത്തികമായ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും വ്യക്തമായ പരിഹാരം പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുണ്ട്. മനുഷ്യർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കും സാമ്പത്തികമായ പ്രതിസന്ധികൾക്കുള്ള പരിഹാരം പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുണ്ട്. പലിശ നിരാകരിക്കുന്നതിലൂടെ, നിരോധിക്കുന്നതിലൂടെ അനർഹമായ സമ്പത്ത് കൈപ്പറ്റുന്നതിൽ നിന്ന് മനുഷ്യവർഗത്തെ, മുസ്ലിം ഉമ്മത്തിനെ റബ്ബ് സുബ്ഹാനഹു വ തആല തടയുകയാണ്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിന്റെ വിഷയത്തിൽ നോക്കിയാൽ, ഭൗതിക ലോകത്ത് നോക്കിയാൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരാനുണ്ടോ, ആ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കുമുള്ള ആത്യന്തികമായ ഏറ്റവും നല്ല പരിഹാരം പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നല്ലൊരു നാളെയെ സൃഷ്ടിക്കാൻ, ശോഭനമായ ഒരു ഭാവിയെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള എല്ലാ മുതൽക്കൂട്ടുകളും ആശയപരമായ സകല അടിത്തറകളും പരിശുദ്ധ ഇസ്ലാം നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇനി നാളെ എന്നതുകൊണ്ട് പരിശുദ്ധ ഖുർആനും പരിശുദ്ധ ഇസ്ലാമും പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് എന്താണ്? 50, 60, 70, 80 വയസ്സ് ജീവിക്കുന്ന ക്ഷണികമായ, നശ്വരമായ, വഞ്ചനാത്മകമായ ഈ ലോകത്തിലെ വിമോചനത്തെ കുറിച്ച് മാത്രമല്ല, ഒരിക്കലും അവസാനിക്കാത്ത, ഒരിക്കലും തീരാത്ത കാരുണ്യക്കടലായ റബ്ബിന്റെ ആ സുഖാനുംബരത്തിന്റെ ഭവനമായ സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ് ആത്യന്തികമായ മോചനം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറു ബിമാ തഅമലൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നാളേക്കുള്ള ജീവിതത്തിന് വേണ്ടി വല്ലതും നിങ്ങൾ മാറ്റിവെക്കുകയും ചെയ്യുക എന്ന വാക്കുകളിലൂടെ അനശ്വരമായൊരു ജീവിതം വരാനിരിക്കുന്നുണ്ട്, അറ്റമില്ലാത്തൊരു ജീവിതം വരാനിരിക്കുന്നുണ്ട്. അവിടെ ആർക്കാണോ സ്വർഗപ്രവേശനം നൽകപ്പെടുന്നത്, അവൻ വിജയിച്ചു. ആരാണോ നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെടുന്നത്, അവൻ വിജയിച്ചു. ആരാണോ സ്വർഗത്തിൽ നിന്ന് തടയപ്പെടുകയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്നത്, അവൻ പരാജയപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഏറ്റവും വലിയ മോചനം. ഈ നിത്യമോചനത്തിലേക്കുള്ള വഴികളാണ് ഈ പറഞ്ഞ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ വൈയക്തിക, കുടുംബ, സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെച്ച പരിഹാരങ്ങളെല്ലാം ഈ ഒരു നിത്യമോചനത്തിലേക്കുള്ള
ചൂണ്ടുപലകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മതനിരാസത്തിന്റെ വിഷയത്തിലായാലും അന്ധവിശ്വാസങ്ങളുടെ വിഷയത്തിലായാലും വ്യക്തി ജീവിതത്തിൽ അടിഞ്ഞുകൂടുന്ന ജീർണതകളുടെ വിഷയത്തിലായാലും സാമൂഹ്യ മണ്ഡലങ്ങളിലുള്ള വൃത്തികേടുകളുടെ വിഷയത്തിലായാലും സാമ്പത്തിക ചൂഷണങ്ങൾക്കെതിരെയുമെല്ലാം വളരെ കൃത്യമായ നിലപാടുകളും ആശയങ്ങളും ആദർശങ്ങളും പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് വിമോചനത്തിന്റെ മാർഗം, അത് മാത്രമാണ് വിമോചനത്തിന്റെ മാർഗം, അത് മാത്രമാണ് ശോഭനമായ നല്ല നാളേക്കുള്ള വഴി എന്ന് നമ്മൾ മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയാദർശങ്ങൾ ആത്മാർത്ഥമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും അതിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.